നമസ്കാരം. ഒരു സംരംഭം തുടങ്ങുക എന്നതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ആ സംരംഭത്തെ നമ്മളെ കൃത്യമായി വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ അതിഥി കോഴിക്കോട് സ്വദേശിയായ ശ്രീ നിഷാദ് മൊയ്തു. അദ്ദേഹത്തിന് ദുബായിലെ നൈഫിൽ നിജ്മത് നൈഫ് ടൈപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ് സർവീസസ് എന്ന സ്ഥാപനമാണ് ഉള്ളത്. കഴിഞ്ഞ 20 വർഷമായി പ്രവാസിയായി ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം വന്ന നാൾ മുതൽ പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം ബിസിനസ് എന്ന ഈ സംരംഭത്തിലേക്ക് വന്നത്, അതിനെ എങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചു, ഇതൊക്കെ നമുക്ക് കേൾക്കണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും യു എയിൽ എത്തുന്ന ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ്. നല്ലൊരു ജോലി, നല്ലൊരു സംരംഭം. അപ്പം താങ്കളുടെ ഒരു യാത്ര തുടങ്ങുന്നത് എങ്ങനെയാണ് ഇവിടെ? മാഡം പറഞ്ഞതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് ഞാനും യുഎയിലേക്ക് വരുന്നത്. ഏകദേശം 2002 ഒക്ടോബർ 2 ഞാൻ ഇവിടേക്ക് എത്തിയത്. പിന്നെ വരുന്ന സമയത്ത് PG കഴിഞ്ഞ് PG നല്ലൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് വന്നത്. പിന്നീട് ഒരു 5-6 മാസത്തോളം ബുദ്ധിമുട്ടിട്ടാണ് പിന്നെ ജോലി കിട്ടുന്നത് തന്നെ. വിസിറ്റ് വിസയിൽ വന്നു, അങ്ങനെ ജോബ് കിട്ടി. ഒരു 10 വർഷത്തോളം അക്കൗണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇതിലാണ് ജോലി ചെയ്തത്. പഠിച്ച മേഖല തന്നെ ജോലി കിട്ടി? അക്കൗണ്ട്, ഞാൻ കഴിഞ്ഞത് MCOM ആയിരുന്നു. ഫീൽഡിൽ തന്നെ കിട്ടണമെന്നുള്ളതിൽ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു, അങ്ങനെ അക്കൗണ്ട്സിൽ ജോലി കിട്ടി. അങ്ങനെ 10 വർഷത്തോളം അങ്ങനെ മാറി മാറി 3-4 കമ്പനിയിൽ മാറി അക്കൗണ്ട്സിൽ തന്നെ ജോലി ചെയ്തു. അതിനുശേഷമാണ് സംരംഭത്തിലേക്ക് വരുന്നത്. മുന്നേ സംരംഭത്തെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷേ സാമ്പത്തിക ചുറ്റുപാടും നമ്മുടെ ഇതൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് സമയമെടുത്ത് ചെയ്തു. മനസ്സിൽ അന്നേരം ആദ്യമായിട്ട് എത്തുമ്പോഴൊക്കെ മനസ്സിൽ ഈ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരു സ്വപ്നം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നു, ഒരു 10 വർഷം. അപ്പൊ നമ്മൾ ഈ പല കമ്പനികളെ ഇപ്പൊ ജോലി ചെയ്തു, നമ്മൾ പഠിച്ച ജോലി തന്നെയാണ്, നമ്മുടെ അക്കൗണ്ടിംഗ് തന്നെയാണ് കിട്ടിയത്. അപ്പം എങ്ങനെയാണ് സംരംഭം തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു മേഖലയിലേക്ക് വരാം, ഒരു ടൈപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ് സർവീസസ് എന്ന മേഖലയ്ക്ക് ഒരു സാധ്യതയുണ്ട് എന്ന ആ ഒരു കണ്ടെത്തൽ എങ്ങനെയായിരുന്നു? അത് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പഠിച്ചത് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണല്ലോ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ടൈപ്പിംഗ് ഇത് ഡോക്യുമെന്റ് ക്ലിയറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അത് തന്നെയാണ്. കമ്പനി ഫോർമേഷൻ, കമ്പനി ലിക്വിഡേഷൻ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് ക്ലിയറിംഗിൽ ചെയ്യുന്നത്. പഠിച്ച ഇതുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട്സ് അല്ല, അതിന് കുറച്ചുകൂടെ ഇതായിട്ടുള്ള ഈ കാര്യം ഒന്നും കൂടി ചെയ്യാന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ കുറച്ച് ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ നിയമങ്ങൾ UAE ലോസ് ഇതായിട്ടുള്ള കുറച്ച് ഇവിടെ അങ്ങനെ വർഷങ്ങൾ കൂടുന്നതോറും ഇങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നീട് അതിലിങ്ങനെ ഇതായിട്ട് ഇൻവോൾവഡ് ആയി ഇപ്പോൾ 8 വർഷത്തോളമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ ക്ലയൻറ്റും സാറ്റിസ്ഫൈഡ് ആണ്. ആ രീതിയിലാണ് ഞങ്ങൾ വർക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പ്രൊഫഷണൽ വേ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നിജ്മത് നൈഫ് ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ് സർവീസസ് അതാണ് സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ നമുക്ക് അതിൽ പറയുന്നത് പോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും ഇല്ലേ നമ്മൾ ക്ലിയറിംഗ് ആക്കി കൊടുക്കും, എല്ലാ സർവീസസും നമ്മൾ കൊടുക്കും, PR സർവീസസ് ആണ്. ഒരു പക്ഷെ ആദ്യകാലത്ത് നമ്മൾ ടൈപ്പിംഗ് സെന്റർ എന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ മുഖം ഇങ്ങനെ മാറുകയാണ്, പിന്നെ അതൊരു ഡോക്യുമെന്റ്സ് ക്ലിയർ ആയി. ഇപ്പൊ ശരിക്കും ഒരു PR മേഖലയാണ്, ഒരു ഇൻഫോർമേറ്റീവ് മേഖലയാണ്. അപ്പോ എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിൻലി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി ഫോർമേഷൻ, പിന്നെ കമ്പനി ഇമിഗ്രേഷൻ വർക്ക്സ്, ലേബർ വർക്ക്സ്, പിന്നെ കമ്പനി ലിക്വിഡേഷൻ, പിന്നെ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ മറ്റ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫിനാൻസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി, അതുപോലെ തന്നെ പാർട്ട് ടൈം അക്കൗണ്ട് സർവീസ്, അതുപോലെ തന്നെ കമ്പനിയുടെ VAT രജിസ്ട്രേഷൻ, VAT ഫയൽ റിട്ടേൺ എന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ഓരോ വ്യക്തികൾ വരുവാണ്. അപ്പം ആ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാകില്ല, എനിക്ക് ഏത് ലൈസൻസ് എടുക്കണം എന്നുപോലും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം, ഒരു സ്പോൺസറിനെ എങ്ങനെ കണ്ടെത്താം, അതൊക്കെ ഒന്നും അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വന്ന് നമ്മളുടെ ഒരു സർവീസസ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ക്ലയന്റിന് നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, എന്തൊക്കെ സർവീസസ് ആണ് കൃത്യമായി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ആദ്യം വരുന്ന ക്ലയന്റിന് ഞങ്ങൾ അവരെ അറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിയണം.
ഏത് ക്ലയൻ്റ് ആയാലും ചില ആളുകൾ എന്തെങ്കിലും തുടങ്ങുക എന്നുള്ള രീതിയിലായിരിക്കും വരിക. പക്ഷേ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ഇത് കൊടുക്കുമ്പോഴാണ് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അപ്പം പല കസ്റ്റമറും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഡൈവേർട്ട് ആയിട്ടുണ്ട്. കാരണം ചില ആളുകൾ വരിക അവർക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കമ്പനി ഒരു ഇത് തുടങ്ങണം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിൻ്റെ ശരിയായ ഇത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ രീതിയിലേക്ക് മാറി. ഫസ്റ്റ് ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ട്രേഡ് നെയിം, പിന്നെ കമ്പനിയുടെ അപ്രൂവൽ, മറ്റുള്ള ടൂറിസം അതായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അപ്രൂവൽ വേണം, മറ്റ് ടെക്നിക്കൽ ഇതിൻ്റെ അതുമുള്ള മീഡിയ, പല ഇതിലുള്ള ആക്ടിവിറ്റീസുകളുണ്ടല്ലോ. അപ്പം പല രീതിയിലുള്ള ആക്ടിവിറ്റീസിനും ആ രീതിയിലുള്ള അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ചിലപ്പോൾ ആ ഈ ട്രേഡ് അപ്രൂവൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അത് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തി അവരെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നോക്കി അതിനുശേഷമാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കാറ്. ബഡ്ജറ്റിങ്ങും ഒരു പ്രധാനമാണ് ഈ ഇതിൻ്റെ കാര്യത്തിൽ. കാരണം ചില ആളുകൾ പൈസ ഉള്ള ആളുകളുണ്ടാവും, പൈസ ഇല്ലാതെ ഇല്ലാത്ത ആളുകൾക്കും ലൈസൻസും കമ്പനി അങ്ങനെ തുടങ്ങുക എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എത്ര സ്റ്റാഫുകളാണുള്ളത് ഇവിടെ? ഇവിടെ എനിക്കിപ്പോൾ 4-5 സ്റ്റാഫ് ഉണ്ട്, പിന്നെ 5 സ്റ്റാഫുകളും ഇപ്പോൾ ഉണ്ട്. ഇത് കൂടാതെ അജ്മാനിലെ ഒരു സംരംഭം കൂടെ ഉണ്ട്. അതെ, അജ്മാനിലെ ഞങ്ങൾ 3-4 പേര് ഒന്നിച്ച് ഉള്ളൊരു സംരംഭമാണ്, പാർട്ണർഷിപ്പാണ്. ഈ ഒരു ഇവിടുത്തെ ഒരു സാമൂഹിക മേഖലയിലെ ഒരു സജീവ സാന്നിധ്യമാണ് താങ്കൾ KMCCയിലെ മറ്റേതൊക്കെ സംഘടനകളിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഞങ്ങളെ നാട്ടിലുള്ള പെരുമ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ KMCC എന്ന് പറയുന്ന സംഘടനയിലും. ഒരുപക്ഷെ കോവിഡ് കാലത്തൊക്കെ അസാധ്യമായ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് നിങ്ങളൊക്കെ. അതെ അതെ, അതിലൊക്കെ എനിക്ക് തോന്നുന്നു 24 hours നിൽക്കും, നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇല്ല, ഞങ്ങൾ ലോക്കിങ്ങിലായിട്ടും ഞങ്ങൾ പല ആൾക്കും വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, അല്ലേ? ആ ഒരു അത്രയും ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ഇപ്പൊ തന്നെ അടിക്കടി നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിക്കടിയുള്ള നിയമങ്ങൾ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അപ്പം നാട് കോഴിക്കോട് പയ്യോളിയാണ്. പയ്യോളി വളരെ പ്രശസ്തമാണ്, നാടാണ്, നമ്മളുടെ ഇന്ത്യയുടെ അഭിമാനമാണ്, കേരളികൾക്കും പ്രത്യേകിച്ചും ഒരു സ്വകാര്യ അഭിമാനം കൂടിയാണ്. അപ്പോ പയ്യോളിയില് പ്രോപ്പർ പയ്യോളി തന്നെയാണ്? അതെ, പ്രോപ്പർ പയ്യോളിയാണ്. ഓക്കെ, അപ്പൊ നാട്ടിലാരൊക്കെയാണുള്ളത്? നാട്ടില് ബാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ ഭാര്യ, 3 മക്കള്. ഉപ്പ എന്താ ചെയ്തിരുന്നത്? ഉപ്പ മുമ്പ് ഒമാനിലായിരുന്നു, പ്രവാസിയായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഒമാനില്? എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പയുടെ ഒരു കാലം കഴിഞ്ഞപ്പോ എന്റെ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരും. എത്ര മക്കളാണ്? 3, ഞങ്ങൾ 2 പേര്. ഒരു ആൺകുട്ടിയേ ഉള്ളൂ? 2 ആൺകുട്ടിയാണ്. അനുജന്റെ കൂടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഉപ്പ പ്രവാസി ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രവാസിയുടെ ജീവിതം എന്താണ്, അല്ലെ, പ്രവാസിയുടെ കുടുംബം എന്താണ്, എങ്ങനെ ജീവിക്കണം, ഇതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം നമ്മളും ഒരു പ്രവാസി ആയപ്പോ നമ്മളും അത് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നും കണ്ടുപഠിച്ച എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു സാഹചര്യം പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ബാപ്പ ഞങ്ങളെ പറയായിരുന്നു, മൂപ്പരുടെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നടന്നായിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് വന്നാലേ നമ്മളത് ചിന്തിക്കും, എന്റെ ഒപ്പം ഇതിലും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ നമുക്ക് അതൊരു പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് മൊയ്തു. ഓക്കെ, ഉമ്മാന്റെ പേര്? ഉമ്മാന്റെ പേര് ഫാത്തിമ. തീർച്ചയായിട്ടും. ഭാര്യയുടെ മക്കളുടെ പേരെന്താണ്? ഭാര്യയുടെ പേര് നദീറ, മക്കള് മുഹമ്മദ് അദ്നാൻ, പിന്നെ മുഹമ്മദ് ഹാദി, ഐഷ നഹല. ഓക്കെ, അവരൊക്കെ നാട്ടിലാണ്? നാട്ടിലാണ്, ഇപ്പൊ നാട്ടിൽ പോയതാണ്. ഓക്കെ, എത്രത്തോളം ഉണ്ട് ഭാര്യയുടെ പിന്തുണ ജീവിതത്തിൽ? ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. നമുക്കൊരു വിഷമം വന്നാലും നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് നേരിടൂല്ലേ, അതൊരു വലിയ പിന്തുണയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ? പറഞ്ഞു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ട്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഒരുപാട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയുള്ള സ്വപ്നങ്ങൾ? മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാല് ഏതൊരു ആളും ഉദ്ദേശിക്കുന്നത് പോലുള്ള, പിന്നെ എന്താ പറയാ, ഉയർച്ചകൾ താണ്ടുക എന്നുള്ള തന്നെയാണ് ലക്ഷ്യങ്ങൾ. ഏതായാലും അതിന് പടച്ചറബിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു
തീർച്ചയായും. ഒരുപാട് നന്ദി ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം ചെലവഴിച്ചതും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു ജീവിതയാത്രയെക്കുറിച്ച് പറഞ്ഞു തന്നതിനും. ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും ഉണ്ട്, മുന്നോട്ട് പോകണം. ആ സ്വപ്നങ്ങളിലൊക്കെ താങ്കൾക്കും ഒപ്പം താങ്കൾ പുതിയ സംരംഭത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഒരു വലിയൊരു സംരംഭത്തിലേക്ക് എത്താനും അതിന് വിജയത്തിലേക്ക് എത്തിക്കാനും താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരുപാട് പേർക്ക് സാമൂഹിക മേഖല നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ ഇനിയും ചെയ്യാൻ താങ്കൾക്ക് ആയുസ്സും ആരോഗ്യ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.